ഏതോ ഒരു കടത്തുകാരൻ്റേത് എന്നുള്ള പേരിൽ മാതൃഭൂമി ചാനൽ പുറത്തുവിട്ട ഒരു ശബ്ദരേഖ ആ ശബ്ദരേഖയിൽ പറഞ്ഞിരുന്നത് കള്ളക്കടത്ത് നടത്തുന്ന സ്വർണം തട്ടിയെടുത്ത് അതിലെ ഒരു വിഹിതം പാർട്ടിക്ക് നൽകണം എന്നുള്ളതാണ് അതിൻ്റെ പേരിൽ ഒരു ദിവസം മുഴുവൻ കേരളത്തിൽ സി പി എമ്മിനെ പൊതുജനമധ്യത്തിൽ വിചാരണ ചെയ്യാനും സി പി എമ്മിനാണ് ആ കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുക്കുന്നവരിൽ നിന്ന് ഒരു വിഹിതം കിട്ടുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വളരെ സജീവമായി ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നു മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ വൈകുന്നേരം ചർച്ചാവേളയിൽ ആരാണ് ഈ കടത്തുകാരൻ എന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ വന്നിരുന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഞങ്ങൾക്കതൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന അവതാരകരെയും കേരളം കണ്ടു അതൊക്കെ പിന്നീട് തെളിയും അതാരാണ് എന്നൊക്കെ ബോധ്യപ്പെട്ടുകൊള്ളും പാർട്ടി ഒരു പങ്ക് പറ്റുന്നുണ്ടല്ലോ പാർട്ടിക്കൊരു പങ്ക് കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള ഉടായ്പ്പ് ആരോപണങ്ങളുമായി അങ്ങനെ ചാനലുകൾ നിറഞ്ഞു നിന്നിരുന്ന ആ ദിവസത്തിന് ശേഷം ഈ വാർത്ത കൊണ്ടുവന്ന ആ ശബ്ദരേഖ ബാലും തുമ്പുമില്ലാത്ത ശബ്ദരേഖ പൊതുജനമധ്യത്തിൽ അവതരിപ്പിച്ച മാതൃഭൂമിയുടെ പത്രം അവരുടെ ഓൺലൈനിൽ അർജുനായെങ്കിൽ ഈ കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുക്കുന്നതിൽ തങ്ങൾക്ക് കൊടിസുനിയുടെയും ഷാഫിയുടെയും ഒക്കെ സഹായം കിട്ടിയിട്ടുണ്ട് എന്ന് കസ്റ്റംസിന് മൊഴി നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്ത നൽകിയതിൻ്റെ കൂട്ടത്തിൽ ഒരു പരാമർശം നടത്തുന്നുണ്ട് ഒരു പങ്ക് പാർട്ടിക്ക് റാക്കറ്റിനകത്ത് കൊടി സുനിയുടെ ടീമിനെ പാർട്ടി എന്നാണ് വിളിക്കുന്നത് എന്നത്രേ അപ്പോൾ കൊടി സുനിയുടെ ടീമിനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പാർട്ടി എന്നുള്ള പദം കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ജനാധിപത്യ കോടതിയിൽ ജനങ്ങളുടെ വിധിയെഴുത്ത് അനുകൂലമായി മാറിയ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഒരു ഉളുപ്പുമില്ലാതെ ആരോപണമായി ഉന്നയിക്കാൻ ഇവർക്കൊക്കെ സാധിച്ചെങ്കിൽ ഇവർ നടത്തുന്ന മാധ്യമ പ്രവർത്തനത്തെ എന്ത് മാധ്യമ പ്രവർത്തനമെന്നാണ് പറയേണ്ടത് ഇപ്പോഴാണ് അത് പറയുന്നത് കൊടി സുനിയുടെ ടീമിനെയാണ് പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പം മൂന്നിലൊരു പങ്ക് കിട്ടിയിരുന്നത് കൊടി സുനിയുടെ ടീമിനാണ് എന്നുള്ളതാണ് കൊടി സുനിയുടെ ടീമിനെ പാർട്ടി എന്ന് കള്ളക്കടത്തുകാർ ഒരു ഷോർട്ട് ഫോം ഇട്ട് വിശേഷിപ്പിക്കുമ്പോൾ അത്തരമൊരു വാലും തുമ്പുമില്ലാത്ത ശബ്ദരേഖ കൊണ്ടുവന്നിട്ട് അത് സി പി എമ്മിനാണ് ആ പണം കിട്ടുന്നത് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഇവർ നടത്തിയ ശ്രമമുണ്ടല്ലോ ആ ശ്രമത്തിനും കേരള ജനതയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിനും ഈ ചാനലുകൾ കേരള ജനതയുടെ കാലിൽ വീണ് മാപ്പ് പറയണം അമ്മാതിരി തെമ്മാടിത്തലമല്ലേ കാണിച്ചത് ഒരു ദിവസം മുഴുവൻ കേരളം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ പൊതുജന മധ്യത്തിൽ വിചാരണ ചെയ്യുക കള്ളക്കടത്തുകാരുടെയും സ്വർണം തട്ടിയെടുക്കുന്നവരുടെയും പങ്ക് പറ്റുന്ന പാർട്ടിയാണ് എന്ന് ഒരളുപ്പുമില്ലാതെ വിളിച്ചു പറയുക അതും എന്താണ് ഏതാണ് എന്നറിയാത്തൊരു ശബ്ദരേഖയാണ് ഇനി ആ ശബ്ദരേഖ വിശ്വാസത്തിൽ എടുക്കുന്നവർക്ക് തന്നെ ഇപ്പോൾ മാതൃഭൂമി തന്നെ ബ്രാക്കറ്റിനകത്ത് നൽകുന്ന വിശദീകരണത്തിൽ കൂടി ഇവന്മാരുടെയൊക്കെ മാധ്യമപ്രവർത്തനം എന്തിനു വേണ്ടിയാണ് എന്നൊരു ആയിരം വട്ടം ചോദിക്കാനുള്ള കാരണങ്ങളായി മാറുന്നു ഇങ്ങനെയാണോ മാധ്യമ പ്രവർത്തനം നടത്തേണ്ടത് എന്നാൽ അന്ന് പറഞ്ഞുകൂടെ ഈ പാർട്ടി എന്ന് ഇതിനകത്ത് വിശേഷിപ്പിക്കുന്നത് കൊടിസുനിയുടെ ടീമിനെയാണ് ഇപ്പോൾ കൊടിസുനിയും അർജുനായങ്കിയും ഒന്നുമല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയെന്ന് ബോധമുള്ള മനുഷ്യർക്കൊക്കെ മനസ്സിലാകുന്ന കാര്യമാണ് തെറ്റുകണ്ടാൽ തിരുത്തുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം സി ഭംഗിയായി തന്നെ നിർവഹിച്ചിട്ടുണ്ട് ആ നിലയിൽ കൊടിസുനിയൊക്കെ പോലെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആളുകളെ പാർട്ടി എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ ഏതെങ്കിലും കള്ളക്കടത്ത് സംഘം വിശേഷിപ്പിക്കുമ്പോൾ ആ പാർട്ടി എന്ന് പറയുന്നത് ഈ പാർട്ടിയാണ് എന്നുള്ള നിലയിൽ സി പി എമ്മിനെ അധിക്ഷേപിക്കാനുള്ള ആയുധമാക്കി മാറ്റുക അതും മാധ്യമ പ്രവർത്തകർ തന്നെ അത് ചെയ്യും ഇപ്പോൾ രാഷ്ട്രീയ ആരോപണമാണെങ്കിൽ കുഴപ്പമില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയകരണങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ഇതങ്ങനെയല്ലല്ലോ ഒരു മാധ്യമം തന്നെ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് അങ്ങനെ ഒരു ശബ്ദ ഒരു ശബ്ദരേഖയും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തെളിയിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്തായാലും ഈ പാർട്ടി എന്ന് പറയുന്നത് എന്താണ് എന്ന് കേരളീയ സമൂഹത്തിന് ഈ ദുരുദ്ദേശപരമായ ശബ്ദരേഖ കൊണ്ടുവന്ന മാധ്യമസ്ഥാപനം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർ തങ്ങൾ കാണിച്ച തോന്നിയാസത്തിന് പൊതുസമൂഹത്തോട് മാപ്പ് പറയുകയാണെങ്കിലും തയ്യാറാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം